നമസ്കാരം, റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ പി എസ് സി ലില്ലി ഒ എസ് സിയോട് രക്ഷപ്പെട്ടു പോയതാണ്, അതിലൊന്നും സംശയമില്ല. കാരണം ലില്ലി ഒ എസ് സി പി എസ് സിയെ നന്നായിട്ട് വിറപ്പിച്ചിട്ടുണ്ട്. രണ്ട് ഗോളുകൾക്ക് ലീഡെടുത്ത പി എസ് സി അവർ 3-2 പുറകോട്ടടിച്ചു. പിന്നെ മെസ്സിയും എംബാപ്പയും നേടിയ ഗോളുകൾ, അവസാന നിമിഷങ്ങളിൽ നേടിയ ഗോളുകളിലാണ് പി എസ് സി വിജയിച്ചുകയറുന്നത്. പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരത്തിൽ വലിയ തിരിച്ചടി എന്ന് പറയുന്നത് അവരുടെ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർക്ക് പരിക്കേറ്റ് പുറത്തു പോവേണ്ടി വന്നു എന്നുള്ളതാണ്. നെയ്മറെ സംബന്ധിച്ചിടത്തോളം ഇനിയും കുറച്ച് നാളുകൾ പുറത്തിരിക്കേണ്ടി വന്നേക്കും എന്ന തരത്തിലാണ് വാർത്തകൾ. 3 ആഴ്ചയെങ്കിലും അദ്ദേഹത്തിന് നഷ്ടമാകും എന്ന് ഇപ്പോൾ ചില മാധ്യമങ്ങളൊക്കെ എന്തായാലും റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. നമ്മൾ പറഞ്ഞു വരുന്നത് എം തന്നെയാണ് പി എസ് ജിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് സമ്മതിച്ചേ പറ്റൂ. എം മിന്നിക്കത്തുമ്പോഴാണ് പി എസ് ജി മികവിലേക്ക് പോകുന്നത്. നമ്മളിപ്പോൾ പി എസ് ജിയുടെ ഗോളുകളുടെ കണക്കൊന്നെടുത്ത് നോക്കുക. പി എസ് ജി നേടിയിട്ടുള്ള ഗോളുകളിൽ 68% ലിയോ മെസ്സിയും കിലിയൻ എംബാപ്പയും നെയ്മർ ജൂനിയറും ചേർന്ന് നേടിയിട്ടുള്ളതാണ്. സ്റ്റാറ്റ് ഫുട്ട് വളരെ കൃത്യമായിട്ട് അതിൻ്റെ കണക്ക് തരുന്നുണ്ട്. 68% ഗോളുകൾ പി എസ് ജി ഈ സീസണിൽ ഒഫീഷ്യൽ കോമ്പറ്റീഷനിൽ ആകെ നേടിയിട്ടുള്ളത് 90 ഗോളുകളാണ്. എല്ലാ കോമ്പറ്റീഷനുകളിലുമായിട്ട് 90 ഗോളുകളാണ് നേടിയിട്ടുള്ളത്. അതിൽ 61 മെസ്സിയോ നെയ്മറോ എംബാപ്പയോ ഒക്കെ നേടിയിട്ടുള്ളതാണ്. അതാണ് പറഞ്ഞത്, MNM ഒരുമിച്ചിറങ്ങുമ്പോഴാണ് പി എസ് ജി കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്ന്. ഇപ്പോൾ ലീഗ് വണ്ണിലെ ടോപ്പ് സ്കോറർമാരുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ എംബാപ്പെ 1-ാമതുണ്ട്. 15 ഗോളുകളാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീഡിയോ എത്താം.